ഹൈ ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് സിമ്പിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്ന് നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ എന്താണ് കുറച്ചധികം വരുന്ന ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വില്ലേജ് ലെവൽ ഡയറി സൊസൈറ്റി ഈസ് നോൺ ആസ്. വില്ലേജ് ലെവലുള്ള ഡയറി സൊസൈറ്റി അറിയപ്പെടുന്ന പേര് ആപ്കോസ് എന്നതാണ്. APCOS ആപ്കോസ്. ആപ്കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണപ്പെടുന്ന ഒരു സൊസൈറ്റിയാണല്ലേ, മിൽക്ക് ആൻഡ് ഡയറി സൊസൈറ്റി, അത് തന്നെയാണ് ആപ്കോസ്. ഓക്കെ, അപ്പോൾ കേരളത്തിൽ ഡയറി സൊസൈറ്റി 3 ടയർ സ്ട്രക്ചറിലാണ് പ്രവർത്തിക്കുന്നത്. അതിൽ അപ്പെക്സ് ലെവലിലുള്ളതാണ് കേരളത്തിൽ 3 ടയറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പെക്സ് ലെവലാണ് മിൽമ, സെക്കൻഡ് മിഡിൽ ലെവലാണ് എന്ത് ആർ സി എം പി യു, അതുപോലെ തന്നെ ഏറ്റവും ലോവർ ലെവലാണ് APCOS ആപ്കോസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗ്രികൾച്ചറൽ ലോൺ ബേസ്ഡ് ഓൺ. അഗ്രികൾച്ചറൽ ലോണില്ലേ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്? ക്രോപ്പ് ലോൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് സെക്ടർ ഫോർ ഡീലിംഗ് ഇൻഷുറൻസ് ആൻഡ് ഗോൾഡ് ബിസിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ചോദ്യം. കോപ്പറേറ്റീവ് സെക്ടർ ഫോർ ഡീലിംഗ് ഇൻഷുറൻസ് ആൻഡ് ഗോൾഡ് ബിസിനസ്. ഇൻഷുറൻസിനെയും ഗോൾഡ് ബിസിനസ്സിനെയും ചെയ്തുകൊണ്ടിരിക്കുന്ന കോപ്പറേറ്റീവിലെ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന്, അതിൻ്റെ ഉത്തരമാണ് COIN, കോയിൻ എന്ന് പറയും. കോയിൻ. ഓക്കെ, മനസ്സിലായി, മറക്കരുത്. കോയിൻ ഇൻഷുറൻസിനും ഗോൾഡുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗവൺമെൻറ് പാർട്ട്ണർഷിപ്പ് ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻ ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുക. അത് ഒരു സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓപ്ഷൻ അത്തരത്തിലുള്ള ഓപ്ഷനുകളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗുഡ്വിൽ ഈസ് എ റിയൽ അക്കൗണ്ട്. എന്താണ് ഗുഡ്വിൽ ഈസ് എ റിയൽ അക്കൗണ്ട്? ആണ് എന്തിൻ്റെ അസറ്റ് അല്ലേ? റിയൽ അക്കൗണ്ട് ഓഫ് അസറ്റ്. ഓക്കെ, നെക്സ്റ്റ്, ജൂറിഡിക്ഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജൂറിഡിക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണത്? വൺ താലൂക്ക്. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഒരു പി കാർഡ് ഓപ്ഷനിൽ 4 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പി കാർഡ് ബാങ്കുകൾക്കാണെങ്കിലാണ് 1 താലൂക്ക്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനാണ് താലൂക്ക് എന്ന് പറയുന്നത്. സാധാ നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റികളാണെങ്കിൽ ഒരു വില്ലേജോ ഒരു പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണ്. ഓക്കെ, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൗച്ചിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റ്. ഒരു പോയിൻ്റാണത്. അതായത് ഓഡിറ്റിങ്ങിൻ്റെ നട്ടൽ എന്ന് പറയുന്നത് എന്താണ്? വൗച്ചിങ് ആണ്. അപ്പോൾ വൗച്ചിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ദ ഓഡിറ്റ് കേട്ടോ, ബാക്ക് ബോൺ ആണേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ഫൗണ്ടഡ് ഇൻ, അത് നിലവിൽ വന്ന വർഷം 1860. 1860. 1860. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ടു ഡിപ്പോസിറ്റ് ക്യാഷ് ഓർ ചെക്ക് DD ഈസ് കോൾഡ്. ഒന്നുകൂടെ വായിക്കാം. എ ഡോക്യുമെൻറ്റ്, ഇതൊരു ഡോക്യുമെൻ്റാണ്, യൂസ്ഡ് ടു ഡിപ്പോസിറ്റ് ക്യാഷോ ചെക്കോ ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ DD ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഓക്കെ, ഡിപ്പോസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു, DD കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഉപയോഗിക്കുന്നത്. എന്താണത്? ഒരു സ്ലിപ്പാണ്. സ്ലിപ്പിൻ്റെ പേരാണ് പെയിൻ സ്ലിപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതോറിറ്റി ടു ഗിവ് ക്യാഷ്വൽ ലീവ് ടു സെക്രട്ടറി. സെക്രട്ടറിക്ക് ലീവ് കൊടുക്കുന്ന ആരാണ്? പ്രസിഡൻറ്റ്. അതോറിറ്റി ടു ഗിവ് ക്യാഷ്വൽ ലീവ് ടു സെക്രട്ടറി പ്രസിഡൻ്റ് ആണ് ആൻസർ. പ്രസിഡൻ്റ് ആയിട്ട് വരും, പ്രസിഡൻറ്റ്. ഓക്കെ, നെക്സ്റ്റ്, SHG ഇനീഷ്യേറ്റഡ് ബൈ. SHG മീൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഇനീഷ്യേറ്റ് ചെയ്ത ആരാണ്? അത് നബാർഡാണ്. ഓക്കെ, നബാർഡ്. ഓക്കെ, നെക്സ്റ്റ്, IMBP പ്രിസ്ക്രൈബ്ഡ് ഇൻ. IMBP എന്നത് ഇൻഡിവിജ്വൽ മാക്സിമം ബോറോയിങ് പവർ അല്ലേ, ഒരു വ്യക്തിക്ക് എടുക്കാവുന്ന മാക്സിമം ബോറോയിങ് പവർ. ഇത് എവിടെയാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ച് അത് തീർച്ചയായിട്ടും ബൈലോയിലാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ, Agricultural Credit Board was set up in 1979. ഇനി ഒരു 4-5 വർഷമാണ് ഞാൻ പറയാൻ പോകുന്നത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളാണ്. നിങ്ങൾ ഇത് ഇപ്പോൾ തന്നെ നോട്ട് ചെയ്തു വെക്കുക. നമ്മൾ നോക്കിയതാണ് പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഭാഗത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് എഴുതി വെക്കുക. ഓക്കെ, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് നിലവിൽ വന്ന വർഷം 1971. 1971. ക്ലിയർ അല്ലേ? അടുത്തത് കയർ ബോർഡ് നിലവിൽ വന്ന വർഷം, കയർ ബോർഡ് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന വർഷം 1954. 54. ഓക്കെ. അടുത്തത് കേരള റൂറൽ ഡെവലപ്മെൻറ്റ് ബോർഡ് നിലവിൽ വന്ന വർഷം 1971. 1971. ഓക്കെ. എംപ്ലോയി ബോർഡ് കേരള എംപ്ലോയി ബോർഡ് നിലവിൽ വന്ന വർഷം 1986. 1986. ഓക്കെ. ഇനി പെൻഷൻ ബോർഡ് നിലവിൽ വന്ന വർഷം 1995. പെൻഷൻ ബോർഡ് 1995. അതിന് ഡേറ്റ് 4-3-95. 4-3-95 മാർച്ച് 4-ാം തീയതിയാണ്. ഓക്കെ. അടുത്തത് ഹാൻഡ്ലൂം ബോർഡ് നിലവിൽ വന്ന വർഷം 1952. 1952 ഹാൻഡ്ലൂം ബോർഡ് നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ. ഈ ഡേറ്റുകളൊന്നും എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് കാണാതെ നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. കാരണം ചോദിക്കും, തീർച്ചയായിട്ടും ചോദിക്കും. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കും എക്സാമിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ ആരാണ്? ഇത് ഗാർണിഷ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഡെപ്റ്റർ, അതായത് അതിനുള്ള ഉത്തരം ഗാർണിഷിയാണ്. ഗാർണിഷ് ഓർഡറിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ക്ലാസ് വളരെ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മുകളിലത്തെ ക്ലാസ്സിൽ പോയിട്ട് ഒന്ന് ചെക്ക് നിങ്ങൾ കാണുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് കോപ്പറേറ്റീവ് ഐഡിയ ഇൻ ഇംഗ്ലണ്ട്. ആരാണ് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം ആരാണ്. റോബർട്ട് ഓവണും അതുപോലെ തന്നെ വില്യം കിങ്ങും. ഓക്കെ, അവരാണ് കോൺട്രിബ്യൂട്ടേഴ്സ് ആയിട്ടുള്ളത്. നെക്സ്റ്റ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ഈസ് ഫോംഡ് എവിടെയാണ്? മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിളാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ലോകതലത്തിൽ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് 1995 മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിളിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് എ സെൻട്രൽ ബാങ്ക്. ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതൊരു റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ആൻസർ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. ഓക്കെ. ഫസ്റ്റ് മോഡേൺ സൊസൈറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ദി വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോക്ക്ഡെയിൽ പയനിയേഴ്സ് ആണ്. ഓക്കെ, റോക്ക്ഡെയിൽ പയനിയേഴ്സ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഫയലിംഗ് പെറ്റീഷൻ ഈസ് ദി അഗ്രീഡ് പാർട്ടി ബിഫോർ ഹയർ അതോറിറ്റി. എന്താണ് അതിൻ്റെ ഉത്തരം അപ്പീലാണ്. ഓക്കെ, അപ്പീലായിട്ട് വരുന്നത്, അതായത് അപ്പീൽ ഈസ് എ ഫയലിംഗ് പെറ്റീഷൻ. അപ്പീൽ എന്നത് ഒരു ഫയലിംഗ് പെറ്റീഷനാണ്. ഈസ് ദ അഗ്രീഡ് പാർട്ടി പരാതിക്കാരന് ബിഫോർ ഹയർ, ഒരു ഹയർ അതോറിറ്റിക്കാരൻ്റെ മുന്നിൽ എന്ത് നമ്മൾ പരാതിക്കാരൻ എന്താണ് തൻ്റെ പരാതി സമർപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് അപ്പീൽ കൊടുക്കുക. ഓക്കെ എന്ന് പറയുക. ഓക്കെ. പിന്നെ ഇയർ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട്. നമുക്ക് ബോണസ് കിട്ടിയത് 65 രൂപയാണെന്ന് പഠിച്ചാൽ മതി. 65 രൂപ ആകെ ബോണസ് കിട്ടുന്നുള്ളൂ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയ 1965 നമ്മളത് പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ്, റൂൾ 69 എന്താണ് പറയുന്നത്? റൂൾ 69 ഈസ് ഡീൽസ് വിത്ത് ലിക്വിഡേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് എ ഡിസ്പ്യൂട്ട് ബൈ ദ ഡിസിഷൻ വൺ ഓർ മോർ പേഴ്സൺ ഈസ് കോൾഡ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഡിറ്റർമിനേഷൻ ഓഫ് എ ഡിസ്പ്യൂട്ട് ബൈ ദ ഡിസിഷൻ വൺ ഓർ മോർ പേഴ്സൺ ഈസ് കോൾഡ് ആർബിട്രേഷൻ. എന്താണ് ആർബിട്രേറ്റർ എന്ന് പറയുക? ആർബിട്രേറ്റർ എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ്, ചാർജ് ഓൺ പ്രോപ്പർട്ടി ഓൺ ലാൻഡ് സെക്ഷൻ 36. സെക്ഷൻ 36ലാണ് ചാർജ് ഓൺ പ്രോപ്പർട്ടി ഓൺ ലാൻഡ് പറയുന്നത്. സെക്ഷൻ 36A ആണ് ഗഹാനെ കുറിച്ച് പറയുന്നത്. ഗഹാൻ റൂള് 51A എന്ത് പറയുന്നത്, 51A ഗഹാനെ കുറിച്ചിട്ട് റൂളിൽ പറയുന്നത്. റൂളിൽ ഓക്കെ വ്യക്തമല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് മൊഷാവ് ഔഡിൻ. മൊഷാവ് ഔഡിൻ ഇതൊരു കളക്റ്റീവ് ഫാമിംഗ് ആണ്. മൊഷാവ് ഓഡിൻ എന്നത് കളക്റ്റീവ് ഫാമിംഗ് ആണ്. ഈ മൊഷാവ് ഓഡിൻ നിലവിൽ വന്ന വർഷം ഇസ്രായേൽ എന്ന രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് മൊഷാവ് ഓഡിന്. ഇത് നിലവിൽ വന്ന വർഷം 1921. 1921 ഓർത്തു വയ്ക്കുക. അടുത്തത് സി പി സി. എന്താണ് സി പി സി? സി പി സി സിവിൽ പ്രൊസീജിയർ കോഡ്. സിവിൽ പ്രൊസീജിയർ കോഡ് നിലവിൽ വന്ന വർഷം 1908. 1908. ഓക്കെ ക്ലിയർ അല്ലേ. ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് കൊൽക്കോസ് വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് എ ഫാമിംഗ്. കൊൽക്കോസിലെ എന്താണ് ഫാമിങ്ങിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിനെ പറയുന്ന പേര്? കൊൽക്കോസിലെ ഫാമിങ്ങിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പിനെ പറയുന്ന പേര് എന്താണ്? ബ്രിഗേഡ്സ് എന്നാണ്. ബ്രിഗേഡ്സ്. ബ്രിഗേഡ്സ് എന്താണ്? ബ്രിഗേഡ്സ്. ക്ലിയർ അല്ലേ. ബ്രിഗേഡ്സ്. അടുത്തൊരു ക്വസ്റ്റ്യനാണ് കോമൺ ഫെസിലിറ്റി വർക്ക്ഷോപ്പ്. കോമൺ ഫെസിലിറ്റി വർക്ക്ഷോപ്പിനെ, കോമൺ ആയിട്ട് ഫെസിലിറ്റി വർക്ക്ഷോപ്പിനെ പറയുന്ന പേര് എന്താണ്? കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് എന്നാണ്. കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് എന്നുള്ള രീതിയിലാണ് പറയപ്പെടുന്നത്. ഓക്കെ കോപ്പറേറ്റീവ് സ്പിന്നിങ് മിൽസ് ശ്രദ്ധിക്കുക. ഓക്കെ ക്ലിയർ അല്ലേ. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാൻ പോകുന്നത് പുട്ടിംഗ് ടുഗദർ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ കോമൺ ഹെഡ്. ഇത് നമ്മൾ പഠിച്ചു പോയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് പുട്ടിംഗ് ടുഗദർ ഐറ്റം കുറച്ച് ഐറ്റംസ് ഓഫ് എ സിമിലർ നേച്ചർ. സിമിലർ നേച്ചറുള്ള ഐറ്റംസ് ഒരു കോമൺ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ എഴുതുന്നതിനെ എന്താ പറയുക? അങ്ങനെ ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പിംഗ്. എന്താണ് ഗ്രൂപ്പിംഗ്? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ചാനലിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തീർത്തത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ 1-2 തവണ കേട്ടിട്ട് അത് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങളെ ആ വിജയം ആകുന്ന ആ കൊടുമുടിയിൽ എത്തുക. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം, നമ്മൾ പറഞ്ഞ ക്ലാസ് പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ, വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ ക്ലിയർ അല്ലേ. ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു മറ്റു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് അധികം വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരുന്നതാണ്. ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.